നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. മെയ്യെട്ട് വ്യാഴം. അടച്ചുപൂട്ടിയിട്ടും രാജ്യം ഭീതിയിൽ. സമ്പൂർണ്ണ അടച്ചുമുട്ടൽ ഏഴാമത്തെ ആഴ്ചയിലേക്ക് കടന്നിട്ടും രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ആശങ്കാജനകമായി വർദ്ധിക്കുകയാണ്. രോഗബാധിതർ 53,000 കവിഞ്ഞു. മരണത്തിന് കീഴടങ്ങിയവർ 2,000-ത്തോടടുക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് രോഗത്തിന്റെ പിടിയിൽ ആകുന്നത്. രോഗവ്യാപനത്തിന്റെ വേഗം അല്പം കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിലും കോവിഡ് ഭീഷണി അതിജീവിക്കാൻ അടച്ചുപൂട്ടൽ കൊണ്ട് സാധിച്ചിട്ടില്ലെന്നാണ് ഇത് കാണിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം രോഗം അതിവേഗം വ്യാപിക്കുകയാണ്. മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും സ്ഥിതി അതീവ സങ്കീർണമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു. മഹാരാഷ്ട്രയിൽ രോഗബാധിതർ 17,000 കവിഞ്ഞു. 650-ലധികം പേർ മരണപ്പെട്ടു. ഗുജറാത്തിൽ 7,000-ത്തോളം പേർ രോഗബാധിതരാണ്. അവിടെ 400-ഓളം പേർ മരിച്ചു. മഹാനഗരങ്ങളായ മുംബൈയും ഡൽഹിയും കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. അടച്ചുപൂട്ടൽ കോവിഡ് തടയാനുള്ള ഒറ്റമൂലിയല്ലെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഇന്ത്യയിൽ അക്ഷരം പ്രതി ശരിയാവുകയാണ്. രോഗബാധിതരെ കണ്ടെത്താൻ പരമാവധി പരിശോധനകൾ നടത്തുക, രോഗബാധിതരുടെ സഞ്ചാരപഥം തിരഞ്ഞ് അവരുമായി അടുത്ത പെരുമാറിയവരെ കണ്ടെത്തി വേറിട്ട് താമസിപ്പിച്ച് നിരീക്ഷിക്കുക, രോഗം ബാധിച്ചവർക്ക് ശരിയായ പരിചരണം നൽകി ജീവൻ രക്ഷിക്കുക. ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിച്ചാല് ഈ മഹാമാരിയുടെ ഭീഷണിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ സാധിക്കും. എന്നാൽ രോഗസാധ്യത കണ്ടറിഞ്ഞ് പ്രതിരോധ പദ്ധതി തയ്യാറാക്കാനോ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനോ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല. രാജ്യത്തിനാകെ ബാധകമായ കോവിഡ് പ്രതിരോധ ചികിത്സാ പദ്ധതി തയ്യാറാക്കാൻ തുടക്കത്തിൽ തന്നെ കേന്ദ്രം തയ്യാറാകണമായിരുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞില്ല. സംസ്ഥാനങ്ങളാകട്ടെ സ്വന്തം നിലയിൽ പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോയി. ഇതുപോലും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടായില്ല. BJP ഭരിക്കുന്ന ഗുജറാത്ത്, UP, മധ്യപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലും കോൺഗ്രസിന് ഭരണമുള്ള മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ ഒരിക്കലും സർക്കാരിന് നിയന്ത്രിക്കാനായില്ല. തമിഴ്നാട്ടിലും ബംഗാളിലും ഫലപ്രദമായി നടപടികളെ ഇല്ലായിരുന്നു. ഒട്ടും കാര്യക്ഷമതയും സുതാര്യതയും ഇല്ലാതെയാണ് മിക്ക സംസ്ഥാനങ്ങളും കോവിഡ് പ്രതിരോധം സംഘടിപ്പിച്ചത്. ഇതിനെല്ലാം ദൃക്സാക്ഷികളായി നിസ്സംഗതയോടെ കേന്ദ്ര സർക്കാരും നില ഉറപ്പിച്ചതോടെ രാജ്യത്തെ കോവിഡിനെതിരായ പോരാട്ടം ലോക്ഡൌൺ എന്ന ഒറ്റ പരിപാടിയിലേക്ക് മിക്കവാറും ചുരുങ്ങി. അതിനിടയ്ക്ക് പാട്ടകൊട്ടലും ദീപം തെളിയിക്കലും പുഷ്പവൃഷ്ടി നടത്തലുമായി വീണ്ടെടുക്കാനും മോഡി സർക്കാർ മടിച്ചില്ല. ശാസ്ത്രീയ വീക്ഷണത്തിൽ അധിഷ്ഠിതമായ വ്യക്തമായ നടപടികൾ വഴി മാത്രമേ കോവിഡ് പോലുള്ള മഹാമാരികളെ തടയാൻ സാധിക്കൂ. ഇച്ഛാശക്തിയും ശാസ്ത്രീയ കാഴ്ചപ്പാടുമുള്ള ഭരണ നേതൃത്വവും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അർപ്പണബോധവും സേവന സന്നദ്ധതയുമുള്ള ആരോഗ്യ പ്രവർത്തകരും മറ്റ് ഉദ്യോഗസ്ഥരും ഇതിനാവശ്യമാണ്. ഒപ്പം സാമൂഹ്യ ബോധമുള്ള ജനങ്ങളും. ഇവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലൂടെ ശക്തീകരിക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് സംവിധാനവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്നിങ്ങനെ കുറ്റമറ്റ പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിലെ കോവിഡ് പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ
നിർണായക പങ്ക് വഹിച്ചത്. ഇവയ്ക്കൊപ്പം പോലീസും അഗ്നിശമന സേനയും റവന്യൂ വകുപ്പും എല്ലാം അണിനിരന്നതോടെ കേരള മാതൃക യാഥാർത്ഥ്യമായി. കോവിഡ് പ്രതിരോധത്തിൽ കേരളം മാതൃകയാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തെ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കിയ അടച്ചുപൂട്ടലിന്റെ കടുത്ത സമ്മർദ്ദം ജനങ്ങൾ സഹിച്ചത്. ജനങ്ങളെ ദുരിതത്തിലാക്കി അടച്ചുപൂട്ടലുമായി മുന്നോട്ടു പോകാൻ ആകില്ലെന്ന് കേന്ദ്രത്തിന് ബോധ്യമായിട്ടുണ്ട്. അതേസമയം അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതോടെ രാജ്യം കോവിഡ് ഭീതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നേക്കും. രോഗപരിശോധന നടത്താതെ ജനങ്ങൾ കൂട്ടത്തോടെ സ്വന്തം നാടുകളിലേക്ക് ഇതിനകം മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവരിൽ രോഗബാധിതർ ഉണ്ടെങ്കിൽ രാജ്യം കൂടുതൽ ഭീഷണിയിലേക്കാകും നീങ്ങുക. അടച്ചുപൂട്ടലിൽ ഇളവ് വരുത്തുന്നതോടെ ഉയരുന്ന രോഗഭീതിയും ആശങ്കയും മറികടക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികളറിയാൻ കാത്തിരിക്കുകയാണ് രാജ്യം. ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.